നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. ആദ്യമായി ഒരു ദുഃഖകരമായ വാർത്തയാണ് ഓട്ടപ്രദർശനം പങ്കുവയ്ക്കുന്നത്. സിനിമാ സീരിയൽ താരം ശരണ്യ മരണപ്പെട്ട വാർത്തയാണിത്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 8 വർഷങ്ങൾ ശരണ്യ ചിരിച്ചുകൊണ്ട് ക്യാൻസറിനോട് പോരാടുകയായിരുന്നു. പലവട്ടം മരണത്തിന്റെ വക്കിൽ നിന്നുമാണ് ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത്. 11 ശസ്ത്രക്രിയകൾ നടത്തി, 33 റേഡിയേഷൻ ചെയ്തു. ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ തളരാതെ പോരാടിയ ആ ഫീനിക്സ് പക്ഷി എല്ലാവരെയും വിട്ടകന്നിരിക്കുന്നു. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രശസ്ത യൂട്യൂബ് ബ്ലോഗർമാരായ ഈബുൾജെറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. ഈബുൾജെറ്റ് എന്ന പേരിൽ പ്രശസ്തരായ യൂട്യൂബ് ബ്ലോഗർമാരാണ് എബിനും ലിബിനും. ഇവരുടെ വാഹനം കഴിഞ്ഞ ദിവസം കണ്ണൂർ RTO പിടിച്ചെടുത്തിരുന്നു. വാഹനത്തിൽ മറ്റുള്ളവർക്ക് അപകടകരമായ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്തിയെന്ന കാരണത്താലാണ് RTO ഇവരുടെ വാൻ പിടിച്ചെടുക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഈബുൾജെറ്റിന്റെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്നവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന രസകരമായ വൈകാരിക വീഡിയോകളും പ്രതികരണങ്ങളും ഒക്കെ ഓട്ടപ്രദർശനം ഇന്ന് കാണുകയുണ്ടായി. കേരളം കത്തിക്കുമെന്നുവരെ ആക്രോശിക്കുന്ന പ്രായപൂർത്തി പോലും തികയാത്ത ഫാൻസിനെയും ഇതിനിടയിൽ കാണാം. എന്തായാലും സാധാരണക്കാർക്കെതിരെ പോലീസ് നടത്തുന്ന നരനായാട്ടിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ യൂട്യൂബിൽ നിന്നും മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന ഈബുൾജെറ്റിന് പിഴയുടാക്കിയപ്പോൾ ഇവരുടെയൊക്കെ ചോര തിളക്കുന്നുണ്ടെങ്കിൽ സമകാലിക കേരളത്തിലെ യുവത്വത്തിന്റെ അധപ്പതനമാണിത് എന്നേ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളൂ. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിയമസഭയിൽ മാസ്ക് ഉപയോഗിക്കാത്തതിന് ഷംസീർ MLA സ്പീക്കർ MB രാജേഷ് ശകാരിച്ചു എന്നതാണ്. ഷംസീർ സഭയ്ക്കകത്ത് മാസ്ക് ഉപേക്ഷിച്ചതായി തോന്നുന്നു, മാസ്ക് തീരെ ഉപയോഗിക്കുന്നതായി കാണുന്നില്ല എന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി മറുപടി പറയുന്നതിനിടെയായിരുന്നു MB രാജേഷ് വിമർശനം ഉയർത്തിയത്. നിയമസഭയ്ക്കകത്ത് മാസ്ക് വയ്ക്കാത്തതിനെ ശകാരിക്കുന്നതും വിമർശിക്കുന്നതും നല്ലതു തന്നെയാണ്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് സാമൂഹിക അകലം പോലും പാലിക്കാതെ കൂട്ടം കൂടി പാർട്ടി പരിപാടികളും മറ്റും നടത്തുന്ന സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ കൂടി സ്പീക്കർ MB രാജേഷ് പ്രതികരിക്കുമെന്ന് ഓട്ടപ്രദർശനം പ്രത്യാശിക്കുകയാണ്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ, രാജ്യത്തെ 9.75 കോടി കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ നിന്ന് 19,500 കോടി രൂപ നീക്കിവച്ചിരിക്കുകയാണ് മോദി സർക്കാർ എന്നതാണ്. രാജ്യത്തെ മറ്റു വ്യവസായങ്ങളെല്ലാം തകർന്നപ്പോൾ കർഷകർ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് റെക്കോർഡ് ഉൽപ്പാദനം ഈ കോവിഡ് കാലത്തും കൈവരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. കർഷകരുടെ അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടി വിത്തും വളങ്ങളും നൽകിയതിലൂടെ സർക്കാരും ഈ നേട്ടത്തിൽ പങ്കാളികളായെന്ന് പറഞ്ഞ നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ 9.75 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഈ തുക ഓൺലൈനായി ഇട്ടുകൊടുത്തു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പോലെ ഈ കോവിഡ് കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ തകരാതിരിക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് കർഷകർ വഹിച്ചത്. ആ കർഷകർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകാൻ ഒരേ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് നരേന്ദ്രമോദിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇനി ഇന്നത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ, ഇന്ന് 13,049 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.23%. ഇന്ന് 105 മരണമാണ് സ്ഥിരീകരിച്ചത്. എന്നും പറയാറുള്ള പോലെ സുരക്ഷിതരായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.